മലപ്പുറത്ത് പോക്സോ കേസിൽ അറസ്റ്റിലായ മുൻ അധ്യാപകൻ കെ വി ശശികുമാർ റിമാൻഡിൽ. പൂർവ്വ വിദ്യാർത്ഥിനിയുടെ പരാതിയിലാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ശശികുമാർ നേരത്തെ രണ്ട് പോക്സോ കേസുകളിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരുന്നു. ശിവദാസ് കന്മനം വിവരങ്ങൾ നൽകുന്നു. ശിവദാസ്, വിശദാംശങ്ങൾ. അനന്തു, മലപ്പുറത്ത് നേരത്തെ പോക്സോ കേസിൽ അറസ്റ്റിലായി പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയ സി പി എം നേതാവ് കൂടിയായ അധ്യാപകൻ കെ വി ശശികുമാറാണ് ഇപ്പോൾ വീണ്ടും മറ്റൊരു പോക്സോ കേസിൽ കൂടി അറസ്റ്റിലായിരിക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെയാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ റിമാൻഡിലാണ്. ഈ അധ്യാപകൻ മറ്റൊരു വിദ്യാർത്ഥിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴുള്ള അറസ്റ്റ്. നേരത്തെ ഇയാൾ രണ്ട് പോക്സോ കേസുകളിൽ ആയിട്ടാണ് നേരത്തെ റിമാൻഡിൽ ആയിരുന്നത് അറസ്റ്റ് ചെയ്തിരുന്നത്. സി പി എമ്മിന്റെ മലപ്പുറം നഗരസഭാ അംഗം കൂടിയായിരുന്നു ഇയാൾ. പിന്നീട് ഇയാളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി. ഈ വിവാദം വന്നതിന് ശേഷമാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്. 30 വർഷത്തോളം മലപ്പുറത്തെ നഗരത്തിൽ തന്നെയുള്ള സെന്റ് ജെമ്മാസ് ഹൈസ്കൂളിലെ അധ്യാപകനായിരുന്നു ഇയാൾ. ഇയാൾ വിരമിച്ച സമയത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിന് താഴെയാണ് മീറ്റു ആരോപണവുമായി വിദ്യാർത്ഥികൾ പൂർവ്വ കൂട്ടായ്മ രംഗത്തെത്തിയത്. ഇതിനെ തുടർന്നാണ് മറ്റൊരു വിദ്യാർത്ഥിനെ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതും അതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തതും. പിന്നീട് മറ്റു ചില വിദ്യാർത്ഥിനികൾ കൂടി ഇയാൾക്കെതിരെ പരാതി നൽകുകയും അതിനെ തുടർന്ന് പോക്സോ കേസിൽ റിമാൻഡിലാവുകയും ചെയ്തിരുന്നു. 90 ദിവസത്തോളം ഇയാൾ ജയിലിനുള്ളിൽ തന്നെയായിരുന്നു. പിന്നീട് രണ്ട് പോക്സോ കേസുകളിൽ ജാമ്യം ലഭിച്ച് കഴിഞ്ഞയാഴ്ചയാണ് പുറത്തിറങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ മറ്റൊരു വിദ്യാർത്ഥിനി കൂടി ഇയാൾക്കെതിരെ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ ഇന്നലെ വൈകിട്ടോടെ ഇയാളെ അറസ്റ്റ് ചെയ്ത് വീണ്ടും റിമാൻഡിൽ ആക്കിയിരിക്കുന്നത്. ശരി, വ്യക്തമാണ്. മലപ്പുറത്ത് പോക്സോ കേസിൽ അറസ്റ്റിലായ മുൻ അധ്യാപകനും സി പി എം നേതാവുമായിരുന്ന കെ വി ശശികുമാർ റിമാൻഡിൽ പൂർവ്വ വിദ്യാർത്ഥിനിയുടെ പരാതിയിലാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ശശികുമാർ നേരത്തെ രണ്ട് പോക്സോ കേസുകളിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരുന്നു. ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.